യജുർവേദത്തിൽ ശുക്ല യജുർവേദീയ മാധ്യന്തീന സംഹിതയിൽ ധന്യമായൊരു സന്ദേശമുണ്ട്. ഇന്ന് ഇൻ്റർനാഷണൽ വാട്ടർ ഡേ ആണ്, അന്തർദേശീയ ജല ദിവസം. എന്താണ് വാക്കുപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ജലം സംരക്ഷിക്കേണ്ടതിൻ്റെ, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രകൃതി വിഭവങ്ങളിൽ ഏറ്റവും ധന്യമായിട്ടുള്ള ജലത്തിനെ നമ്മുടെ ജീവിതത്തിൽ എന്നും അത് ശുദ്ധമായിട്ട് നിലനിർത്തേണ്ടതിൻ്റെ സദുദ്ദേശം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് അന്തർദേശീയ ജലദിനം. യജുർവേദത്തിലൊരു മന്ത്രം, ശുക്ല യജുർവേദത്തിൽ വാചസനയീ മാധ്യന്തീന സംഹിതയിൽ അതിൽ നല്ലൊരു മന്ത്രമുണ്ട്. അപ്സുമേ സോമോ അബ്രവീത യദന്തർവിശ്വാനി ഭേഷജാഃ അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജീഹി ആപപ്രണീത ഭേഷജം വരൂധം തൻവേ. സൂര്യംദൃശേ, അതിൻ്റെ അർത്ഥം ഇതാണ്. സോമൻ, വൈദിക ദേവതയായ സോമൻ ജലത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അപ്സുമേ സോമോ അബ്രവീത് യദന്തർവിശ്വാ നിഭീഷജാഹ. ശുദ്ധമായ ജലം അകത്തേക്ക് പോകുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള മരുന്നാണ്, ഭേഷജമാണ്, മരുന്നാണ്. അപ്സുമേ സോമോ അബ്രവീത് യദന്തർവിശ്വാനിപേക്ഷജ അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജി. നമ്മുടെ ശരീരത്തിനകത്തുള്ള ജഠരാഗ്നി, എൻസൈമുകൾ, ഡൈജസ്റ്റീവ് സിസ്റ്റങ്ങൾ, അതിങ്ങനെ ഓരോന്നിനെയും ദഹിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ആ ദഹിപ്പിച്ചതിനെ പ്രയോജനപ്പെടുന്ന യൂണിവേഴ്സൽ മെഡിസിൻ, വിശ്വഭേഷജി, യൂണിവേഴ്സൽ മെഡിസിനാണ് ജലമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക, ആപപ്രണീത ഭേഷജം വരൂധം തൻവേ. ഏത് മരുന്ന് കഴിക്കുമ്പോഴും അത് വെള്ളവും കൂടി ചേർത്ത് വേണം കഴിക്കാൻ. അങ്ങനെ വരുമ്പോഴാണ് അത് പൂർണ്ണ തേജസ്സുള്ള ഔഷധമായിട്ട് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് അപ്സുമേ സോമോ അബ്രവീത് യദന്തർവിശ്വാനി ഭീഷജാഹ അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജീഹി ആപപ്രണീത ഭേഷജം. ജലവും കൂടി ചേർത്ത് കഴിക്കുന്ന മരുന്ന്. വരൂധം തൻവേ ഏമമാജ്യോക്ച സൂര്യം ദൃശേ. സൂര്യതേജസ് എങ്ങനെയാണോ മനുഷ്യനെ സ്വാധീനിക്കുന്നത്, അതുപോലെ ഈ ഔഷധം മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വെള്ളവും ചേർത്ത് അകത്തേക്ക് പോകുമ്പോൾ പൂർണ്ണ പ്രയോജനമുണ്ടാകുന്നു. ജല ദിവസത്തിൽ ഈ ജലത്തെ യൂണിവേഴ്സൽ മെഡിസിനായിട്ട് കണ്ട ലോകത്തിലെ ഒരേ ഒരു സംസ്കാരം ഭാരതീയ സംസ്കാരമാണ്. 114 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതിൽ ഇതുപോലെ സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി പ്രകൃതി വിഭവത്തെ വിവരിച്ചിരിക്കുന്ന മറ്റൊരു സംസ്കാരമില്ല. നിർഭാഗ്യവശാൽ ഉറക്കം പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവരുമായിട്ടുള്ള മന്ത്രിമാരാണ് കേരളത്തിൽ ഇതിനെയൊക്കെ വിലയിരുത്തുന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ ദുർഗതി, കേരളീയരുടെ ഗതികേട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കി ലോകത്തെ അറിയിക്കാൻ യുക്തിവാദികളും ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരും ബുദ്ധിജീവികൾ, അന്യം നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്ന ബുദ്ധിജീവികളൊക്കെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു അല്ലേ. പ്രണാമം, നമസ്കാരം.